ഹലോ വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെറുപ്പഴവും ബിസ്ക്കറ്റും കൊണ്ട് നല്ല ടേസ്റ്റിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരം ആണ് കേട്ടോ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്ക് ഞാനിവിടെ മൂന്ന് ചെറുപ്പഴം എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത് ഏതെങ്കിലും ചെറുപ്പഴാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടാം പിന്നെ ഇതിലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് ചേർത്തിട്ടുണ്ട് ഞാനിവിടെ ഹൈഡ് ആൻഡ് സിക്കിൻ്റെ എട്ട് ബിസ്ക്കറ്റാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളതാണ് ഏത് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാരയും അരക്കപ്പ് മൈദ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഫ്രിഡ്ജിലാണ് നമ്മൾ കോഴിമുട്ട വെച്ചിട്ടുള്ളതെങ്കിൽ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുൻപായിട്ട് കോഴിമുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെക്കണം കേട്ടോ അതിൻ്റെ തണുപ്പൊക്കെ പോകണം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം കണ്ടാവും നമ്മളിപ്പോൾ ഇതുപോലെ നല്ല പോലെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ ഇനി ഇത് നിങ്ങൾക്ക് ഒന്നും കൂടി തിക്കായിട്ട് എടുക്കുന്ന കോഴിമുട്ടയുടെ പരുവം കുറച്ച് ചെറുതാണെങ്കിൽ അത് കുറച്ച് തിക്കായിട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പാലൊന്നും ചേർക്കാതെ തന്നെ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറിയ കുറച്ച് ബൗളിലാണ് ഞാനിത് എടുക്കുന്നത് അപ്പം അതിൽ കുറച്ച് എണ്ണ ഒന്ന് പുരട്ടിയിട്ട് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതുപോലൊരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക ഇതിന് പകരം ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റി എടുത്താലും മതി കേട്ടോ ഞാനിവിടെ ഒരു കടായിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കടായിലാണ് ആവി കയറ്റി എടുക്കുന്നത് എന്നിട്ട് ആ ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബൗളിൽ നിന്നും രണ്ടെണ്ണം എടുത്തിട്ട് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊരു അഞ്ച് മിനിറ്റ് നേരം ആവി കയറ്റി അയറ്റിയെടുക്കാം അഞ്ച് മിനിറ്റ് ആവി കയറ്റി എടുത്തപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെതിട്ടുണ്ടോ എന്നൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ടൂത്ത് പിക്ക് ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെന്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ട് കിട്ടും ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറുപ്പഴവും ബിസ്ക്കറ്റും വെച്ച് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കേക്ക് റെഡി ആയിട്ടുണ്ട് കേക്കെന്ന പലഹാരം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം കണ്ടോ ഇത് പെട്ടെന്ന് തന്നെ ഓയിലൊക്കെ പുരട്ടിയത് കൊണ്ട് തന്നെ ഒന്ന് തണുക്കുമ്പോൾ തന്നെ ഈ ഒരു ബൗളിൽ നിന്ന് വിട്ട് വരൂ കേട്ടോ ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം കണ്ടോ നല്ല അടിപൊഴി നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന അത്ര പണിയൊന്നും എടുക്കണ്ട ഓരോന്ന് ഇൻഗ്രീഡിയൻസ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാനൊന്നും നിൽക്കണ്ട എല്ലാം മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്